രാജീവ് സാറും ഷോറി ടീച്ചറും തമ്മിൽ ലൈനാണെന്ന് മൂത്രപ്പുരയിൽ എഴുതി വെച്ച നീയാണോ? ഞാനോ? മനോജ് കള്ളം പറയരുത്. മനോജ് പൊന്നു ടീച്ചർ, ഞാനൊന്നുമല്ല. നീയല്ല? ഞാനല്ല ടീച്ചറേ. ടീച്ചർക്ക് ഉറപ്പുണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാനും പി ടി സാറും തമ്മിൽ ലൈനാണെന്ന് എന്റെ അച്ഛന് കത്തെഴുതിയാലേ നീ. അപ്പൊ ഇമാരൊരു തൊട്ടിത്തരം ഈ സ്കൂളിൽ നീ അല്ലാതെ വേറെ ഒരാളും ചെയ്യില്ല. ഞാനതിന് ശക്തമായിട്ട് ടീച്ചർ. നിന്റെ യൂണിഫോം എന്തിയടാ? യൂണിഫോമിന്റെ മൂട് കയറി ടീച്ചർ. ഒരുപിടി പ്രായായില്ലേ? നിർത്തി പൊക്കൂടെ. ടീച്ചറെ ചെലവിന് തരും എനിക്ക്. ആണാ, ഞാൻ അതുകൂടി ചെയ്യാം. എന്താ പിന്നെ കൂടുതലും സംസാരിക്കണ്ട ടീച്ചർ? ഞാനൊന്നും പറയുന്നില്ല. ആ ഷേർലി ടീച്ചറിന്റെ ഭർത്താവ് നിന്നെ തിരക്കണ്ടായിരുന്നു. ആ എന്തോ സമ്മാനം തരാനാണ്. സമ്മാനം എനിക്കറിയാം ടീച്ചറെ, ഞാൻ ചോറൊക്കെ തിന്നു. എന്തിനാ വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കുട്ടുപുതി നല്ല നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. നീ എന്നേ രക്ഷപ്പെട്ടു പോകാനേ മനോജേ. നിന്നേക്കാളും വലുതായാലും നിന്റെ മീശ. എന്നിട്ട് വേണം ആ ക്രെഡിറ്റും കൂടി നിങ്ങൾക്ക് എടുക്കാൻ അല്ലേ? ആടെ എടുക്കും. അതിലിപ്പോ എന്താ തെറ്റ്? നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ അധ്യാപകർക്കാണ് എന്റെ ക്രെഡിറ്റ്. അന്നാ പിന്നെ മൂത്രപ്പുരയിൽ എഴുതി വെച്ചിരിക്കണ അതും കൂടി ക്രെഡിറ്റ് എടുക്ക ടീച്ചർ. വേണോ മനോജെ, സത്യം പറ നീ അല്ലേ രാജീവ് സാറിനെ ഷെറിൻ ടീച്ചറിനെ കുറിച്ച് അനാവശ്യമൊക്കെ ആ മൂത്രപ്പുരയിൽ എഴുതി വെച്ചത്? എനിക്കറിയില്ല, എനിക്കറിയില്ല, എനിക്കറിയില്ല. എന്റെ പൊന്നു ടീച്ചറെ. എന്നിട്ട് സി സി ടി വി കണ്ടല്ലോ നീ മൂത്രപ്പുരയിൽ നിന്ന് ഇറങ്ങി പോണത്. മൂത്രപ്പുരയിൽ സി സി ടി വി വെച്ചാൽ ഞരമ്പനും പ്രിൻസിപ്പാളിക്കെതിരെ ഞാൻ കേസ് കൊടുക്കട്ടെ. മനോജെ, നീ മൂത്രപ്പുരയിൽ നിന്ന് ഇറങ്ങി പോണാണ് സി സി ടി വി കണ്ടെ. അങ്ങനെ കണ്ടോ? ആ കണ്ടു. കണ്ടിട്ട് നീ ചെലപ്പോ ഞാനായി. അപ്പൊ നീ സമ്മതിച്ചേ? നിങ്ങൾക്ക് എന്നെക്കാളും വിശ്വാസം സി സി ടി വി തന്നെ ടീച്ചറെ. ഒരു കാര്യം ചെയ്യും, അപ്പൊ ടി സി ഇപ്പൊ റെഡി ആവും കേട്ടോ. ആ ഒരു മണിക്കൂറിന് മനോജിന്റെ ടി സി ഉണ്ട്. ഇനി തന്നെ ഈ സ്കൂളിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോ എന്നെ പുറത്താക്കാൻ തന്നെ തീരുമാനിച്ചു. ആ തീരുമാനിച്ചു. എന്നെ പുറത്താക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്ക് ഒരു കാര്യം കൂടി മൂത്രപ്പുരയിൽ എഴുതാനുണ്ട്. എന്ത് കാര്യം? ടീച്ചറെ ഞാൻ ലവ് വന്നു. എന്താണ് ലവ്? ഇതാ ചുമ്മാ വേണ്ടാതീരം കാണിക്കരുത് കേട്ടോ. ആ പി ടി സാർ നിശ്ചിതരെ തീർന്നിട്ടില്ല. നിനക്ക് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു വെച്ച് പോയാൽ മതിയല്ലോ. മറ്റുള്ളവർ വേണം എല്ലാം അനുഭവിക്കാൻ. തോലികയാണ് ഒരു എഴുത്തുകാരന്റെ പടമാണ്. ഞാൻ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത്ര. മനോജ്, നമുക്കൊരു കോംപ്രമൈസ് ടോക്കിനെ കുറിച്ച് ആലോചിക്കാം. വേണ്ട ടീച്ചറേ, ഞാൻ പോവാണ്. വീണ്ടും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ എന്റെ അഭിമാനം സമ്മതിക്കണില്ലേ. പിന്നെ പോകുമ്പോ ഒന്നും കൂടി മൂത്രപ്പുരയിൽ ഒന്ന് പോകും ഞാൻ. മനോജ്, നീ ഇന്നിപ്പോ ഇവിടെ വന്നിട്ടില്ല, ഞാൻ നിന്നെ കണ്ടിട്ടില്ല, നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. പൊക്കോ. അപ്പൊ ഈ രാജീവ് സാറിന്റെയും ഷെറിന് ടീച്ചറിന്റെ കാര്യവും? അവരവരുടെ കാര്യം നോക്കിക്കോളും. നീ പൊക്കോ. ഉറപ്പാണ്. പൊക്കോ പൊക്കോ. മനോജ് പോയെ. അപ്പൊ ഞാൻ പോട്ടെ ടീച്ചറെ. പിന്നെ ഞാൻ അത്യാവശ്യം തിരക്കുള്ള ആളാന്ന് ടീച്ചർക്ക് അറിയാം. ഇമാതിരി കണസ കാര്യങ്ങൾക്ക് എന്നെ വിളിച്ചുകൂടെ വരുത്തല്ലേ പ്ലീസ്. പിന്നെ മൂത്തവരിലേ പോകേണ്ട കാര്യം ഞാൻ തൽക്കാലം പോസ്റ്റ്പോണ്ട് ചെയ്യാം. ടീച്ചർ ടെൻഷൻ അടിക്കും. പഠിക്കുന്ന ടീച്ചറല്ലേ. മനോജ് പൊക്കോ. ഓ താങ്ക് യു. ഓക്കെ. ടീച്ചറെ, ഞാൻ നേരത്തെ നമ്മളെ പറ്റിട്ട് മൂത്രപ്പുരയിൽ എഴുതാന്ന് പറഞ്ഞ കാര്യമില്ലേ, അത് ഞാൻ അറിയാതെ എപ്പോഴും എൻ്റെ മനസ്സിലൊന്ന് എഴുതി ജനിച്ചു പോയില്ലോ. എന്റെ പൊന്നു ടീച്ചർ, ടീച്ചർക്ക് വേണമെങ്കിൽ വേണ്ട, ഇവിടെ വേറെ ടീച്ചർമാരുണ്ടല്ലോ. ഇനി ഇവിടെ വീട്ടിൽ വേറെ സ്കൂളിൽ നിന്ന് വേണ്ട ടീച്ചറെ. പിന്നെയും വന്നു ടീച്ചറെ. നമ്മുടെ കാര്യത്തിൽ പ്രതീക്ഷ ഒന്ന് പോണോ?